അതായത് ഇപ്പോഴും പരസ്പരം വന്നിട്ടില്ലേ, ഇപ്പോഴും കുട്ടിയാ. അപ്പൊ ഞാൻ ജഗദീശനെ തല്ലണം. ഒരു 100 ടെൻഷനിലാണ് ഞാനിങ്ങനെ നിൽക്കുന്നത്. കാരണം ഇത് തല്ലിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ജഗദീശേട്ടനോട് കൊള്ളൂ, പെട്ടെന്നൊരു സൗണ്ടിന് വ്യത്യാസം നോക്കാം. ഞാനിങ്ങനെ ഈ സൗണ്ട് ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ. ഇനി നീ ഡയലോഗ് തെറ്റിച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ലൊക്കേഷൻ ഇറങ്ങിപ്പോകും, അതുകൊണ്ട് മര്യാദയ്ക്ക് ശരിയാക്കിയോ. എന്റെ അടുത്ത് വഴക്കായിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. നമസ്കാരം. നമ്മൾക്ക് വന്നിരിക്കുന്നത് നമ്മുടെ മുൻസ്ഥലത്ത് ചെമ്മയുടെ വിശേഷങ്ങൾ അറിയാനാണ്. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന അത്തിയുടെ കുറിച്ച് നമുക്ക് പറയാം. വേറെ നമ്മുടെ സുന്ദർ തമ്പി ചേട്ടൻ, പിന്നെ ജെയ്സ് ജോസ് ചേട്ടൻ, പിന്നെ സദ്യ ചേട്ടൻ, വെൽക്കം. സുഖമായിട്ടിരിക്കുന്നു എല്ലാവർക്കും. എന്തുണ്ട് വിശേഷം? വിശേഷം ഗുമസ്തന്റെ വിശേഷങ്ങളാണ് ഞങ്ങൾ മെയിൻ ആയിട്ടുള്ള വിശേഷം. പിന്നെ ഓണമൊക്കെ വരല്ലേ, ഒരുപാട് കാലം മനോഹരമായിരുന്നു, ഒരുപാട് വർഷം മുന്നോട്ട് കൊണ്ടുവരും. സ്ഥിരമായിട്ട് മമ്മിയുടെ വീട്ടിലായിരുന്നു ഓണ തൃശ്ശൂർ. കാരണം ഒരു ഓണത്തിന്റെ തൃശ്ശൂരായിരുന്നു. 10-60 വർഷം മുന്നോട്ട് പോകേണ്ടവരും. അല്ല, നിന്റെ കാര്യത്തിൽ പെണ്ണോട് എനിക്ക് കുട്ടിക്കാലം പറഞ്ഞു കഴിഞ്ഞാൽ 4-5 വർഷം മുന്നേ ആയിരുന്നു. വലിയ കാര്യമായിട്ട് ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു അന്നും. 4-5 വർഷം ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. 4-5 വർഷം മുന്നേ ഇതുപോലത്തെ ഓണമൊക്കെ തന്നെയായിരുന്നു. ഇപ്പോഴും നമുക്കേട്ടോ എല്ലാവർക്കും എന്നെ സംബന്ധിച്ച് എന്റെ അടുത്ത് വഴക്കായിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. വാത്സല്യം കലർന്നൊരു ശാസനയൊക്കെ ഇടയ്ക്ക് ഞാൻ വഴക്കെന്ന് പറയുന്നില്ല. അത് നമ്മള് നമ്മളിപ്പോ അങ്ങനെ ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ 2-3 പ്രാവശ്യം ആലോചിച്ചിട്ടേ ചെയ്യുള്ളൂ. കാരണം അവരെ ബാധിക്കരുത് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുള്ളൂ. പക്ഷെ അതുകൊണ്ടായിരിക്കാം. അബദ്ധങ്ങൾ പറ്റിയിട്ട് ഇപ്പൊ ഞാൻ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ ഇഷ്ടംപോലെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ഇനി അത് കസബയുടെ ടൈമിലായിരുന്നു. കസബയുടെ ടൈമിൽ ഈ പറഞ്ഞ പോലെ ആദ്യം എന്നെ ഒരു 2 ദിവസം മുന്നേ അച്ചു നിതിൻ എന്നെ സെറ്റിൽ കൊണ്ടുവന്ന് ഇതായിക്കോട്ടെ. കാരണം മൂത്താപ്പടം മുമ്പിൽ ഫസ്റ്റ് ടൈം നിൽക്കുകയാണ് ഞാൻ. ഫസ്റ്റ് ടൈം നിന്ന് പെർഫോം ചെയ്തു. അപ്പോൾ ആ ഒരു പേടിയൊക്കെ മാറിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഒരു 3 ദിവസം മുന്നേ ലൊക്കേഷനിൽ എത്തിച്ചു. ലൊക്കേഷനിൽ എത്തിച്ച് കഴിഞ്ഞാൽ ഞാനും ജഗദീശേട്ടനും കൂടി ഇട്ടുള്ള ഒരു കോമ്പിനേഷൻ സീനാണ്. അപ്പോൾ ഞാൻ ജഗദീശേട്ടനെ തല്ലണം. ഒരു 100 ടെൻഷനിലാണ് ഞാനിങ്ങനെ നിൽക്കുന്നത്. കാരണം ഇത് തല്ലിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജഗദീശേട്ടനോട് കൊള്ളൂ, കൊണ്ടുകഴിഞ്ഞാൽ മോശമല്ലേ. കാരണം അത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ലെജൻഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റുമോ നോക്കി എല്ലാം സെറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് മോണിറ്ററിൻ്റെ ബാക്കിൽ അതുവരെ നിതിനാണ് കമാൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്നൊരു സൗണ്ടിന് വ്യത്യാസം നോക്കാം. ഞാനിങ്ങനെ ഈ സൗണ്ട് ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ. പിന്നെ മൂത്താവയുടെ ഉള്ള കോൺഫിഡൻസും കൂടി പോയി. പക്ഷെ അന്ന് വന്നിട്ട് പിന്നെ പറഞ്ഞു തന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ വേറൊരു സീൻ എടുത്തുകൊണ്ട് ഒരു 3-4 ടേക്ക് പോയി കഴിഞ്ഞപ്പോൾ രാത്രി കുറച്ച് ലേറ്റായിട്ടാണ് സീൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാനും അദ്ദേഹം കൂടെയുള്ളൊരു കോമ്പിനേഷൻ സീനാണ്. ഞാനിങ്ങനെ ഒരു 3-4 പ്രാവശ്യം റീടേക്ക് പോയപ്പോൾ ഇനി നീ ഡയലോഗ് തെറ്റിച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ലൊക്കേഷൻ ഇറങ്ങിപ്പോകും, അതുകൊണ്ട് മര്യാദയ്ക്ക് ശരിയാക്കിയോ. ഭയങ്കര സപ്പോർട്ടിംഗ് ആയിരുന്നു. ഇപ്പം ഞാൻ 3 പടം ചെയ്തിട്ടുണ്ട്. മാസ്റ്റർ പീസ്, അബ്രാമിൻ്റെ സന്തതി, അല്ല കസബ, കസബ കഴിഞ്ഞിട്ട് പിന്നെ മാസ്റ്റർ പീസ്, പിന്നെ അബ്രാമിൻ്റെ സന്തതി. 3 എനിക്ക് ഈ പറഞ്ഞ പോലെ ഭയങ്കര എന്നെ ഭയങ്കര കാര്യമായിട്ട് തന്നെ ഗൈഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ സപ്പോർട്ട്. നല്ല കാര്യങ്ങളാണെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ അടുത്ത് ഓക്കെ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ചെയ്തു. ഈവൻ നമ്മളിപ്പോ സിനിമയിലോട്ട് ഇപ്പൊ നമ്മളിപ്പോ മാസ്റ്റർ പീസിലോട്ടും കസബയിലോട്ടൊക്കെ അച്ചുവായിട്ടുള്ള, എനിക്ക് അച്ചുവായിട്ട് ചെറുപ്പം മുതലേ അറിയാം. എനിക്ക് രഞ്ജങ്കളും ബാപ്ചും നല്ല ഫ്രണ്ട്സായിരുന്നു. ഞാനിങ്ങനെ ഒരു ദിവസം മറൈൻ ഡ്രൈവിൽ വെച്ച് മീറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ അച്ഛനോട് ചോദിച്ചു ഇങ്ങനെ പടം ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ നല്ലത് വല്ലതും ഉണ്ടെങ്കിൽ വിളിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ കസബയിലോട്ട് വിളിച്ചു. പക്ഷേ കസബയിലോട്ട് ഞാൻ ചെയ്യട്ടെ അല്ലെങ്കിൽ ഞാൻ അവനെ വിളിക്കട്ടെ എന്ന് മൂത്താപ്പെടുത്താണ് ഫസ്റ്റ് അച്ചു ചോദിച്ചത്. അപ്പം എനിക്ക് ധൈര്യം ഉണ്ട്, അവന് ധൈര്യം ഉണ്ടെങ്കിൽ ഇത് വിളിച്ചോ, അവന് അവന് കഥ ഓക്കെ ആണെങ്കിൽ ക്യാരക്ടർ ഓക്കെ ആണെങ്കിൽ അവൻ ചെയ്യട്ടെ എന്നാണ്. അപ്പോൾ തീരുമാനങ്ങളൊക്കെ നമുക്ക് വിടുക, നല്ല കാര്യങ്ങളാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും ചെയ്യും.